അന്താരാഷ്ട്ര യോഗ ദിനാചരണം ശ്രദ്ധേയമാക്കി പതാരം ശാന്തിനികേതനം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകി. പതാരം ശാന്തിനികേതനം സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ശാന്തിനികേതനം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ജി നന്ദകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ മധുബാല അധ്യക്ഷത വഹിച്ചു. So I hope you would be knowing the meaning, because the meaning is there in the theme itself. If we have inner serenity, then only we can make positive or environmental result. So through yoga, we can attain that, the union of mind and body. And today we are indeed blessed that we got such a wonderful yoga acharya, Dr. Sudhish Acharya here. തുടർന്ന് പത്തനംതിട്ട സിദ്ധർഗാൾ യോഗ ആൻഡ് റിസർച്ച് സെന്റർ ചെയർമാൻ സുധീഷ് ആചാര്യർ യോഗ ദിന സന്ദേശവും കുട്ടികൾക്ക് യോഗ പരിശീലനവും നൽകി. യോഗയുടെ സൂത്രധാരൻ എന്നാ പറയുക, എന്താണ് സൂത്രധാരൻ എന്ന് പറയാൻ കാര്യം, പതിഞ്ചിനിക്ക് മുമ്പേ യോഗ ഉണ്ടായിരുന്നു. വേദങ്ങളിലും ഉപനിഷത്തുകളും എന്ത് പറയുന്നുണ്ട്, യോഗയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനെ എല്ലാം കോർത്തിണക്കിയ ആളാണ് പതിഞ്ജലി മഹർഷി. അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്, യോഗ സൂത്രം. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. അപ്പൊ നമ്മളിപ്പം കാണുന്ന രീതിയിൽ കൂടുതലും ലോകം മുഴുവൻ ഇതിനെ പ്രചരിപ്പിച്ചത് ആരാണെന്നറിയാമോ, സ്വാമി വിവേകാനന്ദൻ. ആരാണ്? 1893 അദ്ദേഹം യോഗയെ കുറിച്ച് കൂടുതലും മറ്റുള്ള രാജ്യക്കാരണത്തിൽ കൂടുതൽ എത്തിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മൾ ഇപ്പം കാണുന്ന യോഗ എന്ന് പറയുന്നത് എന്താണ്, ഹഠയോഗ എന്ന് പറയും. എന്താണ് ടീച്ചർ പ്രസന്നകുമാരി, SMHSS പ്രിൻസിപ്പാൾ മിനി,
HM ശ്രീജ എന്നിവർ സംസാരിച്ചു. ഹരിപ്രിയ, ദൃശ്യ ന്യൂസ്, ശിവരനാട്.